നെമാറയിൽ നടത്തിയ ജോബ് ഫെയർ ഉദ്യോഗാർത്ഥികൾക്ക് അനുഗ്രഹമായി. സ്ഥാപനങ്ങൾക്ക് കഴിവുറ്റ ജീവനക്കാരെ കണ്ടെത്താനും ജോബ് ഫെയർ സഹായമായി. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, പാലക്കാട് എംപ്ലോയബിലിറ്റി സെന്റർ, നെന്മാറ നേതാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവ സംയുക്തമായാണ് ഫെയർ നടത്തിയത്. നെന്മാറയിലെ നേതാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിൽ നടത്തിയ ഫെയറിൽ അതിരാവിലെ തന്നെ ഉദ്യോഗാർത്ഥികൾ എത്തി തുടങ്ങി. ജീവനക്കാരെ ആവശ്യമുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും അതിരാവിലെ എത്തി മുന്നൊരുക്കം തുടങ്ങി. രജിസ്ട്രേഷനും ബയോഡാറ്റയും സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ഊഴം കാത്തുനിന്നു. ഉദ്യോഗാർത്ഥികളും സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പരസ്പരം ആശയവിനിമയം നടത്തിയും സംവദിച്ചും മനസ്സിനിണങ്ങിയ സ്ഥാപനങ്ങളും അനുയോജ്യമായ ജീവനക്കാരെയും കണ്ടെത്തി. കെ ബാബു എം എൽ എ ജോബ് ഫെയർ 2023 എന്ന പേരിൽ നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്നോ സ്വയം തൊഴിൽ കണ്ടെത്തലാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനാർക്കും താല്പര്യമില്ല. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി തന്നെ ഈ സ്റ്റാർട്ടപ്പുകൾ 100,000 പ്രതീക്ഷയോടുകൂടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 150,000 വരുന്ന സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ പുതുതായി രൂപീകരിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സ്വയം തൊഴിലിലേക്ക് വരുമ്പോൾ ഏറെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം കൂടിയാണ്. എങ്കിൽ പോലും പഠിച്ച വിദ്യാഭ്യാസങ്ങളുടെ സ്വാഗത പ്രസംഗിയെ പറഞ്ഞല്ലോ, പഠിച്ചാൽ പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു തൊഴിൽ ലഭ്യമാക്കാൻ കഴിയണം, അല്ലെങ്കിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകും. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി. തൊഴിൽ മേളയിൽ 1,500 കൂടുതൽ ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത അഭിമുഖത്തിൽ പങ്കെടുത്തു. സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ മേളയിൽ ഉദ്യോഗാർത്ഥികളെ അന്വേഷിച്ചെത്തി. യു ടി വി ന്യൂസ്, പാലക്കാട്.